സുഭാഷിതങ്ങൾ 25 അധ്യായം. സോളമന്റെ സുഭാഷിതങ്ങൾ തുടർച്ച. യൂദാ രാജാവായ ഹെസക്കിയായുടെ ആളുകൾ പകർത്തിവച്ച സോളമന്റെ സുഭാഷിതങ്ങളാണ് താഴെ പറയുന്നവയും. നിഗൂഢത ദൈവത്തിന്റെ മഹത്വമാണ്, രാജാക്കന്മാരുടെ മഹത്വമോ കാര്യങ്ങൾ ആരാഞ്ഞറിയുന്നതും. ആകാശങ്ങളുടെ ഉയരവും ഭൂമിയുടെ ആഴവും പോലെ രാജാക്കന്മാരുടെ മനസ്സും അമേയമാണ്. വെള്ളിയിൽ നിന്നും കിട്ടം മാറ്റിക്കളഞ്ഞാൽ പണിക്കാരന്റെ പാത്രനിർമ്മാണത്തിനുള്ള പദാർത്ഥമായി. രാജസന്നിധിയിൽ നിന്ന് ദുഷ്ടന്മാരെ അകറ്റിക്കളയുമ്പോൾ സിംഹാസനം നീതിയിലുറച്ചു നിൽക്കും. രാജസന്നിധിയിൽ മുൻനിരയിൽ കയറി നിൽക്കുകയോ സമുന്നതരോടൊപ്പം സ്ഥാനം പിടിക്കുകയോ അരുത്. എന്തെന്നാൽ രാജസന്നിധിയിൽ വച്ച് പിറകോട്ടു മാറ്റി നിർത്തപ്പെടുന്നതിനേക്കാൾ അഭികാമ്യം മുൻപോട്ട് കയറി വരിക എന്ന് ക്ഷണിക്കപ്പെടുന്നതാണ്. കണ്ടതാണെങ്കിലും ഒരു കാര്യവും കോടതിയിൽ തിടുക്കത്തിൽ ചെന്ന് വെളിപ്പെടുത്തരുത്. എന്തെന്നാൽ പിന്നീട് നീ പറഞ്ഞത് തെറ്റാണെന്ന് മറ്റൊരുവൻ തെളിയിച്ചാൽ എന്തു ചെയ്യും? അയൽക്കാരനുമായുള്ള തർക്കം പരസ്പരം പറഞ്ഞു തീർക്കുക. മറ്റൊരുവന്റെ രഹസ്യം വെളിപ്പെടുത്തരുത്. അവനത് കേൾക്കാനിടയായാൽ നിന്നെ ഖണ്ഡിക്കുകയും നിനക്ക് തീരാത്ത ദുഷ്കീർത്തിയുണ്ടാവുകയും ചെയ്യും. ഉചിതമായ വാക്ക് വെള്ളിത്തകടിയിൽ പതിച്ചുവച്ച സ്വർണനിർമ്മിതമായ ആപ്പിൾ പഴം പോലെയാണ്. ഉപദേശം സ്വീകരിക്കുന്ന കാതുകൾക്ക് ജ്ഞാനിയായ ശാസകൻ സ്വർണം കൊണ്ടുള്ള കർണാഭരണമോ കണ്ഠാഭരണമോ പോലെയാണ്. വിശ്വസ്തനായ ദൂതൻ തന്നെ അയച്ചവർക്ക് കൊയ്ത്തുകാലത്ത് തണുപ്പുമായെത്തുന്ന മഞ്ഞു പോലെയാണ്. അവൻ യജമാനന്മാരുടെ മനസ്സിന് കുളിർമ നൽകുന്നു. കൊടുക്കാത്ത ദാനത്തെക്കുറിച്ച് വൻപ് പറയുന്നവൻ മഴ തരാത്ത മേഘങ്ങളും കാറ്റും പോലെയാണ്. ക്ഷമ കൊണ്ട് ഒരു ഭരണാധിപനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. മൃദുലമായ നാവിന് കടുത്ത അസ്ഥിയെപ്പോലും ഉടയ്ക്കുവാനുള്ള കരുത്തുണ്ട്. തേൻ കിട്ടിയാൽ ആവശ്യത്തിന് മാത്രമേ കുടിക്കാവൂ, അല്ലെങ്കിൽ ചെടിപ്പ് തോന്നി ഛർദ്ദിച്ചേക്കാം. അയൽവാസിയുടെ വീട്ടിൽ ചുരുക്കമായേ പോകാവൂ, അല്ലെങ്കിൽ മടുപ്പ് തോന്നി അവൻ നിന്നെ വെറുത്തേക്കാം. അയൽക്കാരനെതിരായി കള്ളസാക്ഷി പറയുന്നവൻ ഗദയോ വാളോ കൂരമ്പോ പോലെയാണ്. ആപൽക്കാലത്ത് അവിശ്വസ്തനിൽ അർപ്പിക്കുന്ന വിശ്വാസം കേടുള്ള പല്ലോ മുടന്തുകാലോ പോലെയാണ്. വിഷാദമഗ്നു വേണ്ടി പാട്ടുപാടുന്നത് കൊടുംതണുപ്പിൽ ഒരാളുടെ വസ്ത്രം ഉരിഞ്ഞുമാറ്റുന്നതുപോലെയും വ്രണത്തിൽ വിനാഗിരി വീഴ്ത്തുന്നതുപോലെയുമാണ്. ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക. അത് അവന്റെ തലയിൽ പശ്ചാത്താപത്തിന്റെ തേക്കനൽ കൂട്ടും. കർത്താവ് നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. വടക്കൻ കാറ്റ് മഴ കൊണ്ടുവരുന്നു. ഏഷണി പറയുന്ന നാവ് രോഷവും. കലഹക്കാരിയായ ഭാര്യയോടൊത്ത് വീട്ടിനുള്ളിൽ പാർക്കുന്നതിനേക്കാൾ മെച്ചം തട്ടിൻപുറത്ത് ഒരു കോണിൽ കഴിഞ്ഞുകൂടുകയാണ്. ദാഹാർത്ഥന് ശീതജലം പോലെയാണ് ദൂരദേശത്ത് നിന്നെത്തുന്ന സദ്വാർത്ത. ദുഷ്ടന് വഴങ്ങുന്ന നീതിമാൻ കലങ്ങിയ അരുവിയോ മലിനമായ ഉറവയോ പോലെയാണ്. തേൻ അധികം കുടിക്കുന്നത് നന്നല്ല. അതുപോലെ പ്രശംസയ്ക്ക് ചെവി കൊടുക്കുന്നതിൽ നിയന്ത്രണം പാലിക്കുക. ആത്മനിയന്ത്രണമില്ലാത്ത മനുഷ്യൻ കോട്ടകളില്ലാത്ത നഗരം പോലെയാണ്. സുഭാഷിതങ്ങൾ 26 അധ്യായം. വേനൽക്കാലത്ത് മഞ്ഞും കൊയ്ത്തുകാലത്ത് മഴയും പോലെ ഭോഷന് ബഹുമതി ഇണങ്ങുകയില്ല. പാറിപ്പറക്കുന്ന കുരുവിയും തെന്നിപ്പറക്കുന്ന മീവൽ പക്ഷിയും എങ്ങും തങ്ങാത്തതുപോലെ അകാരണമായ ശാപം എങ്ങുമേശുന്നില്ല. കുതിരയ്ക്ക് ചമ്മട്ടി കഴുതയ്ക്ക് കടിഞ്ഞാൻ ഭോഷന്റെ മുതുകിന് വടിയും. ഭോഷനോട് അവന്റെ വിഡ്ഢിത്തത്തിനൊപ്പിച്ച് മറുപടി പറയരുത്. നീയും അവന് തുല്യനെന്നു വരും. ഭോഷന് തന്റെ ഭോഷത്വത്തിന് തക്ക മറുപടി കൊടുക്കുക. അല്ലെങ്കിൽ താൻ ജ്ഞാനിയാണെന്ന് അവൻ വിചാരിക്കും. ഭോഷന്റെ കയ്യിൽ സന്ദേശം കൊടുത്തയക്കുന്നവൻ സ്വന്തം കാൽ മുറിച്ചു കളയുകയും അക്രമം വിളിച്ചു വരുത്തുകയുമാണ് ചെയ്യുന്നത്. നിരുപയോഗമായി തൂങ്ങിക്കിടക്കുന്ന മുടന്തുകാലുപോലെയാണ് ഭോഷന്മാരുടെ നാവിൽ ആപ്തവാക്യം. ഭോഷന് ബഹുമാനം കൊടുക്കുന്നത് കവിണിയിൽ കല്ല് തൊടുക്കുന്നത് പോലെയാണ്. മദ്യപന്റെ കയ്യിൽ തുളഞ്ഞുകയറിയ മുള്ളുപോലെയാണ് ഭോഷന്മാരുടെ വായിൽ ആപ്തവാക്യം. വഴിയെ പോയ ഭോഷനെയോ മദ്യപനെയോ കൂലിക്ക് നിർത്തുന്നവൻ കാണുന്നവരെയൊക്കെ എയ്യുന്ന വില്ലാളിയെപ്പോലെയാണ്. ഭോഷത്വം ആവർത്തിക്കുന്നവൻ ഛർദ്ദിച്ചത് ഭക്ഷിക്കുന്ന നായയെപ്പോലെയാണ്. ജ്ഞാനി എന്ന് ഭാവിക്കുന്നവനേക്കാൾ ഭോഷന് കൂടുതൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അലസൻ പറയുന്നു, വഴിയിൽ സിംഹമുണ്ട്, തെരുവിൽ സിംഹമുണ്ട്. ചുഴിക്കുറ്റിയിൽ കതകെന്ന പോലെ അലസൻ കിടക്കയിൽ കിടന്നു തിരിയുന്നു. അലസൻ കൈപാത്രത്തിൽ ആഴ്ത്തിവെക്കുന്നു. അത് വായിലേക്ക് അടുപ്പിക്കുന്നതുപോലും അവന് ക്ലേശമാണ്. വകതിരിവോടെ സംസാരിക്കാൻ കഴിവുള്ള 7 പേരേക്കാൾ കൂടുതൽ വിവേകിയാണ് താനെന്ന് അലസൻ ഭാവിക്കുന്നു. അന്യരുടെ വഴക്കിൽ തലയിടുന്നവൻ വഴിയെ പോകുന്ന പട്ടിയെ ചെവിക്ക് പിടിച്ചു നിർത്തുന്നവനെ പോലെയാണ്. അയൽക്കാരനെ വഞ്ചിച്ചിട്ട് ഇതൊരു നേരം പോക്കു മാത്രമെന്ന് പറയുന്നവൻ
തീക്കൊള്ളിയും അമ്പുകളും മരണവും ചുഴറ്റിയെറിയുന്ന ഭ്രാന്തനെ പോലെയാണ്. വിറകില്ലെങ്കിൽ തീ കെട്ടടങ്ങുന്നു. ഏഷണിക്കാരനില്ലാത്തടത്ത് കലഹം ശമിക്കുന്നു. കരി കനലിനെയും വിറക് അഗ്നിയെയും എന്നുപോലെ കലഹപ്രിയൻ ഷണ്ട ജ്വലിപ്പിക്കുന്നു. ഏഷണിക്കാരന്റെ വാക്കുകൾ സ്വാദുള്ള അപ്പക്കഷണങ്ങൾ പോലെയാണ്. അത് ഉള്ളിലേക്കിറങ്ങിച്ചെല്ലുന്നു. മലിനഹൃദയം മറച്ചുവെക്കുന്ന മധുരവാക്കുകൾ മൺപാത്രത്തിന്റെ പുറത്തെ മിനുക്കുപണി പോലെയാണ്. മനസ്സിൽ വിദ്വേഷമുള്ളവൻ വാക്കുകൊണ്ട് സ്നേഹം നടിക്കുകയും ഹൃദയത്തിൽ വഞ്ചന പുലർത്തുകയും ചെയ്യുന്നു. അവൻ മധുരമായി സംസാരിക്കുമ്പോഴും അവനെ വിശ്വസിക്കരുത്. കാരണം അവന്റെ ഹൃദയത്തിൽ ഏഴു മ്ലേച്ഛതയുണ്ട്. അവൻ വിദ്വേഷം കൗശലത്തിൽ മറച്ചുവെച്ചാലും അവന്റെ ദുഷ്ടത സംഘത്തിൽ വെച്ച് വെളിപ്പെടും. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും. താൻ ഉരുട്ടുന്ന കല്ല് തന്റെ മേൽ തന്നെ വീഴും. കള്ളം പറയുന്നത് അതിന് ഇരയായവരെ വെറുക്കുകയാണ്. മുഖസ്തുതി പറയുന്ന നാവ് നാശം വരുത്തിവെക്കുന്നു. സുഭാഷിതങ്ങൾ 27 അധ്യായം. നാളെയെ ചൊല്ലി അഹങ്കരിക്കേണ്ട. ഒരു ദിവസം കൊണ്ട് എന്ത് സംഭവിക്കാമെന്ന് നീ അറിയുന്നില്ല. ആത്മപ്രശംസ ചെയ്യരുത്. മറ്റുള്ളവർ നിന്നെ പ്രശംസിക്കട്ടെ. അന്യന്റെ നാവാണ് നിന്റേതല്ല അത് ചെയ്യേണ്ടത്. കല്ലിന് ഭാരമുണ്ട്, മണലിനും ഭാരമുണ്ട്. എന്നാൽ ഭോഷന്റെ പ്രകോപനം ഇവ രണ്ടിനെയും കാൾ ഭാരമുള്ളതത്രേ. ക്രോധം ക്രൂരമാണ്, കോപം അനിയന്ത്രിതമാണ്. എന്നാൽ അസൂയയെ നേരിടാൻ ആർക്കാണ് കഴിയുക? തുറന്ന കുറ്റപ്പെടുത്തലാണ് നിഗൂഢമായ സ്നേഹത്തെക്കാൾ മെച്ചം. സ്നേഹിതൻ മുറിപ്പെടുത്തുന്നത് ആത്മാർത്ഥത നിമിത്തമാണ്. ശത്രുവാകട്ടെ, നിന്നെ തെരുതെരെ ചുംബിക്കുക മാത്രം ചെയ്യുന്നു. ഉണ്ടു നിറഞ്ഞവന് തേൻ പോലും മടുപ്പുണ്ടാക്കുന്നു. വിശക്കുന്നവന് കയ്പും മധുരമായി തോന്നുന്നു. വീടുവിട്ടലയുന്നവൻ കൂടുവിട്ടലയുന്ന പക്ഷിയെപ്പോലെയാണ്. തൈലവും സുഗന്ധദ്രവ്യവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. അപ്പോഴും ക്ലേശങ്ങൾ ആത്മാവിനെ ഉലച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തം സ്നേഹിതനെയും പിതാവിന്റെ സ്നേഹിതനെയും പരിത്യജിക്കരുത്. ആപത്ത് വരുമ്പോൾ സഹോദരന്റെ ഭവനത്തിൽ പോവുകയുമരുത്. അടുത്തുള്ള അയൽക്കാരനാണ് അകലെയുള്ള സഹോദരനേക്കാൾ മെച്ചം. മകനെ, നീ ജ്ഞാനിയാവുക. അങ്ങനെ എന്നെ സന്തോഷിപ്പിക്കുക. എന്നെ കുറ്റപ്പെടുത്തുന്നവന് മറുപടി കൊടുക്കാൻ അപ്പോൾ എനിക്ക് സാധിക്കും. വിവേകി ആപത്ത് കണ്ടറിഞ്ഞ് ഒഴിഞ്ഞുമാറുന്നു. അല്പബുദ്ധി അതിലേക്ക് ചെന്ന് ശിക്ഷ അനുഭവിക്കുന്നു. അന്യന് ജാമ്യം നിൽക്കുന്നവന്റെ കുപ്പായം കൈവശപ്പെടുത്തിക്കൊള്ളുക. പരദേശികൾക്ക് ജാമ്യം നിൽക്കുന്നവനോട് പണയം വാങ്ങിക്കൊള്ളുക. അതിരാവിലെ അയൽക്കാരന് ഉച്ചത്തിൽ നേരുന്ന അനുഗ്രഹം ശാപമായി ഗണിക്കും. ദിവസം മുഴുവൻ പെയ്തുകൊണ്ടിരിക്കുന്ന ചാറ്റൽ മഴയും കലഹപ്രിയയായ ഭാര്യയും ഒന്നുപോലെ തന്നെ. അവളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് കാറ്റിനെ പിടിച്ചടക്കാൻ തുനിയുന്നതുപോലെയോ കയ്യിൽ എണ്ണ മുറുക്കിപ്പിടിക്കാൻ ശ്രമിക്കുന്നതുപോലെയോ ആണ്. ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു. ഒരുവൻ അപരന്റെ ബുദ്ധിക്ക് മൂർച്ച കൂട്ടുന്നു. അത്തിമരം വളർത്തുന്നവൻ അതിന്റെ പഴം തിന്നും. യജമാനനെ ശുശ്രൂഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും. വെള്ളത്തിൽ മുഖം പ്രതിബിംബിക്കുന്നതുപോലെ മനുഷ്യന്റെ മനസ്സ് അവനെ തന്നെ പ്രതിഫലിപ്പിക്കുന്നു. പാതാളവും നരകവും ഒരിക്കലും തൃപ്തിയടയുന്നില്ല. മനുഷ്യന്റെ കണ്ണുകൾ ഒരിക്കലും സംതൃപ്തമാകുന്നില്ല. വെള്ളിയുടെ മാറ്റ് മൂശയിലൂടെയും സ്വർണത്തിന്റെ മാറ്റ് ചൂളയിലൂടെയും എന്ന പോലെ മനുഷ്യന്റെ മാറ്റ് അവന് ലഭിക്കുന്ന പ്രശംസയിലൂടെ നിർണയിക്കപ്പെടുന്നു. ഭോഷനെ ധാന്യത്തോടൊപ്പം ഉരലിലിട്ട് ഇടിച്ചാലും അവന്റെ ഭോഷത്വം വിട്ടുമാറുകയില്ല. നിന്റെ ആട്ടിൻപറ്റങ്ങളെ ശരിക്കു നോക്കിക്കൊള്ളുക. കന്നുകാലികളെ സശ്രദ്ധം പാലിക്കുക. എന്തെന്നാൽ സമ്പത്ത് എന്നേക്കും നിലനിൽക്കുകയില്ല. കിരീടം എല്ലാ തലമുറകളിലും നിലനിൽക്കാറുണ്ടോ? പുല്ല് തീർന്നു പോകുന്നു, പുതിയത് മുളച്ചുവരുന്നു. കുന്നിൻപുറങ്ങളിലെ പച്ചപ്പുല്ല് ശേഖരിക്കപ്പെടുന്നു. അപ്പോൾ ആട്ടിൻകുട്ടികൾ ഉടുപ്പിനുള്ള വകയും കോലാടുകൾ നിലത്തിനുള്ള വിലയും നിനക്ക് നേടിത്തരും. നിനക്കും കുടുംബത്തിനും വേണ്ടത്ര പാലും പരിചാരികമാരെ പോറ്റാനുള്ള വകയും ലഭിക്കും. സുഭാഷിതങ്ങൾ 28 അധ്യായം. ആരും പിന്തുടരാത്തപ്പോഴും ദുഷ്ടർ പേടിച്ചോടുന്നു. നീതിമാന്മാരാവട്ടെ സിംഹത്തെപ്പോലെ ധീരരാണ്. അന്യായം പെരുകുമ്പോൾ നാട്ടിൽ പല ഭരണാധിപന്മാരുണ്ടാകുന്നു. ബുദ്ധിയും പരിജ്ഞാനവുമുള്ളവർ അതിന്റെ സുസ്ഥിതി ദീർഘകാലം നിലനിർത്തും. ദരിദ്രനെ പേടിപ്പിക്കുന്ന അധികാരി ഭക്ഷ്യവിളകൾ നശിപ്പിക്കുന്ന പേമാരിയാണ്. നിയമം ലംഘിക്കുന്നവൻ ദുഷ്ടരെ പ്രശംസിക്കുന്നു. നിയമം പാലിക്കുന്നവൻ അവരോട് ഏറ്റുമുട്ടുന്നു. ദുഷ്ടർ നീതി അറിയുന്നില്ല. കർത്താവിനെ തേടുന്നവർ അത് പൂർണമായും മനസ്സിലാക്കുന്നു. വക്രബുദ്ധിയായ ധനവാനേക്കാൾ സത്യസന്ധനായ ദരിദ്രനാണ് ശ്രേഷ്ഠൻ. കൽപ്പന പാലിക്കുന്ന പുത്രൻ ജ്ഞാനിയാണ്. ദുർവൃത്തന്മാരുമായി കൂട്ടുകൂടുന്നവൻ പിതാവിന് അപമാനം വരുത്തിവെക്കുന്നു.
പലിശയും കൊള്ളലാഭവും വഴി നേടിയ സമ്പത്ത് ദരിദ്രരോട് ദയയുള്ളവന്റെ കയ്യിൽ ചെന്നു ചേരും. നിയമം വകവയ്ക്കാത്തവന്റെ പ്രാർത്ഥന പോലും വെറുപ്പുളവാക്കുന്നു. സത്യസന്ധരെ ദുർമാർഗത്തിലേക്ക് നയിക്കുന്നവൻ താൻ കുഴിച്ച കുഴിയിൽ തന്നെ വീഴും. നിഷ്കളങ്കർക്ക് നന്മ ഭവിക്കും. താനൊരു ജ്ഞാനിയാണെന്ന് ധനികൻ വിചാരിക്കുന്നു. ബുദ്ധിമാനായ ദരിദ്രൻ അവന്റെ തനിനിറം കണ്ടുപിടിക്കുന്നു. നീതിമാന്മാരുടെ വിജയത്തിൽ എങ്ങും ആഹ്ലാദം തിരതല്ലുന്നു. ദുഷ്ടരുടെ ഉയർച്ചയിൽ ജനങ്ങൾ ഓടിയൊളിക്കുന്നു. തെറ്റുകൾ മറച്ചുവെക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല. അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. നിരന്തരം ദൈവഭക്തിയിൽ കഴിയുന്നവൻ അനുഗ്രഹീതനാണ്. ഹൃദയം കഠിനമാക്കി വെക്കുന്നവൻ ദുരിതമനുഭവിക്കും. നിസ്സഹായരുടെ മേൽ ഭരണം നടത്തുന്ന ദുഷ്ടനായ രാജാവ് ഗർജിക്കുന്ന സിംഹത്തെയോ ഇരതേടുന്ന കരടിയെയോ പോലെയാണ്. ബുദ്ധിശൂന്യനായ രാജാവ് പ്രജകളെ ക്രൂരമായി പീഡിപ്പിക്കുന്നു. കൊള്ളലാഭം വെറുക്കുന്നവന് ആയുസ് വർദ്ധിക്കും. കൊലപാതകി മരണം വരെ അലഞ്ഞു തിരിയട്ടെ, ആരും അവനിടം കൊടുക്കരുത്. ധർമ്മമാർഗത്തിൽ ചരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. ദുർമാർഗത്തിൽ ചരിക്കുന്നവൻ കുഴിയിൽ വീഴും. മണ്ണിൽ അധ്വാനിക്കുന്നവന് വേണ്ടത്ര ആഹാരം കിട്ടും. പാഴ്വേല ചെയ്യുന്നവൻ കടുത്ത ദാരിദ്ര്യമനുഭവിക്കും. വിശ്വസ്തൻ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും. ധനികനാവാൻ തിടുക്കം കൂട്ടുന്നവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. പക്ഷപാതം നന്നല്ല. എങ്കിലും ഒരപ്പകഷ്ണത്തിനു വേണ്ടി പോലും മനുഷ്യൻ തെറ്റ് ചെയ്യുന്നു. ലുബ്ധൻ സമ്പത്തിനു പിന്നാലെ പരക്കം പായുന്നു. തന്നെ ദാരിദ്ര്യം പിടികൂടുമെന്ന് അവൻ അറിയുന്നില്ല. മുഖസ്തുതി പറയുന്നവനേക്കാൾ ശാസിക്കുന്നവനാണ് പിന്നീട് പ്രീതിപാത്രമാവുക. അപ്പനിൽ നിന്നോ അമ്മയിൽ നിന്നോ പിടിച്ചു പറിച്ചിട്ട് അത് തെറ്റല്ല എന്ന് പറയുന്നവൻ ധ്വംസകന്റെ കൂട്ടുകാരനാണ്. അത്യാഗ്രഹികൾ കലഹമിളക്കിവിടുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവരാകട്ടെ ഐശ്വര്യം നേടും. സ്വന്തം ബുദ്ധിയിൽ വിശ്വാസമർപ്പിക്കുന്നവൻ ഭോഷനാണ്. ജ്ഞാനമാർഗത്തിൽ ചരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. ദരിദ്രർക്ക് ദാനം ചെയ്യുന്നവൻ ക്ഷാമമനുഭവിക്കുകയില്ല. അവരുടെ നേരെ കണ്ണടയ്ക്കുന്നവന് ശാപത്തിന്മേൽ ശാപമുണ്ടാകും. ദുഷ്ടരുടെ ഉയർച്ചയിൽ ആളുകൾ ഓടിയൊളിക്കുന്നു. അവർ അധപതിക്കുമ്പോൾ നീതിമാന്മാർ പ്രബലരാകും.